പണ്ടുകാലം മുതൽ മനുഷ്യനുമായി വളരെ സമ്പർക്കം പുലർത്തി വരുന്ന മൃഗമാണ് നായ്ക്കൾ. അവയുടെ പകരം വയ്ക്കാനില്ലാത്ത സ്നേഹവും ഉടമസ്ഥനോടുള്ള വിശ്വസ്തതയും ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരമായ വളർത്തുമൃഗമായി അവയെ മാറ്റി. ചിലർ സ്നേഹത്തിനും സൗഹൃദത്തിനും മാത്രമായി നായയെ വളർത്തുമ്പോൾ മറ്റു ചിലർ നായാട്ടിന് കൊണ്ടുപോകുവാനും സ്വയരക്ഷയ്ക്കും മറ്റുമൊക്കെ നായ്ക്കളെ ഉപയോഗിക്കുന്നു. അതിനായി കൂടുതൽ അക്രമാസക്തരും ഊർജ്ജസ്വലരുമായ വർഗത്തെയാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവയിൽ ചുരുക്കം ചില വംശക്കാർ മനുഷ്യരെയും മറ്റ് മൃഗങ്ങളെയും കടന്നാക്രമിക്കുകയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങൾ കൂടി വന്നതോടെ ഈ വർഗത്തിലുള്ള നായ്ക്കളെ പല ഗവൺമെന്റുകളും നിരോധിക്കുകയും അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പ്രത്യേക ലൈസൻസും ആവശ്യമാക്കി നിബന്ധന വെച്ചു. അങ്ങനെയുള്ള 10 നായവർഗത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞങ്ങളുടെ പുതിയ ചാനലായ മീഡിയ ട്രെൻഡ് മോർ ഫാക്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്പർ 10, ഡോഗോ അർജന്റീനോ. പേരു പോലെ തന്നെ അർജന്റീനിയൻ വംശജനാണ് ഡോഗോ അർജന്റീനോ. അസാമാന്യ ധൈര്യമുള്ള ഇവയെ വേട്ടയ്ക്ക് കൊണ്ടുപോകാനാണ് കൂടുതലും ഉപയോഗിക്കാറ്. വലിയ കാട്ടുപന്നികളെ വരെ ഇവയ്ക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇവയുടെ ശക്തിയും ധൈര്യവും എന്താണെന്ന് ആലോചിച്ചു നോക്കുക. വെളുത്ത നിറത്തിൽ മാത്രം കാണപ്പെടുന്ന ഡോഗോ അർജന്റീനോ 35 മുതൽ 45 കിലോ വരെ തൂക്കം കൈവരിക്കാം. അപരിചിതരെ അത്ര എളുപ്പത്തിൽ അടുത്തടുപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരോട് ചിലപ്പോൾ അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തേക്കാം. എന്നാൽ വേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന നായ ആയതിനാൽ കൂടെ വളർന്നതും പരിചയമുള്ളതുമായ മറ്റു നായ്ക്കളായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഒരു ലൈവ് ടി വി ഷോയിൽ വെച്ച് ന്യൂസ് റിപ്പോർട്ടറുടെ മുഖത്ത് ഒരു ഡോഗോ അർജന്റീനോ കടിച്ചത് വലിയ ചർച്ചയാവുകയുണ്ടായി. ഈ അക്രമ സ്വഭാവം കൊണ്ട് തന്നെ ഡെൻമാർക്ക്, ഫിജി, ഐസ്ലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഇനത്തെ പൂർണ്ണമായി നിരോധിക്കുകയോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിന് നിയന്ത്രണങ്ങളോ വെച്ചിട്ടുണ്ട്. നമ്പർ 9, അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ. ഒരു ഇടത്തരം വലുപ്പക്കാരനായ അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ ബുദ്ധിശക്തിയിലും ശരീരഘടനയിലും മുൻപന്തിയിലായി നിൽക്കുന്ന ഒരു നായവർഗമാണ്. ഇവയെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആരോഗ്യവാന്മാരാണെന്ന്. ഇതോടൊപ്പം തന്നെ ഇവ അപകടകാരികൾ കൂടിയാണ്. ചെറുപ്പത്തിലെ മനുഷ്യരും മറ്റു നായ്ക്കളുമായി സമ്പർക്കം പുലർത്താതിരുന്നാൽ വലുതാകുമ്പോൾ അക്രമാസക്തരാകുവാൻ ഇടയുണ്ട്. ആക്രമിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ഇവരെ പിടിച്ചു നിർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. യുണൈറ്റഡ് കിങ്ഡം, കനേഡിയൻ പ്രൊവിൻസായ ഒൻടാറിയോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ 12 യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയറിന്റെ ഉടമസ്ഥതയ്ക്ക് പല നിയന്ത്രണങ്ങളും ഉണ്ട്. നമ്പർ 8, ഫില ബ്രസിലേറോ. ബ്രസീലിയൻ മാസ്റ്റിഫ് എന്നും അറിയപ്പെടുന്ന ഈ നായ ഒരു വലിപ്പം കൂടിയ നായനമാണ്. കാവൽ നായയായും നായാട്ടിനും സ്വയരക്ഷയ്ക്കും ഇവയെ ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്. ഇവർക്ക് തന്റെ ഉടമസ്ഥനോട് മതിവരാത്ത സ്നേഹവും വിശ്വസ്തതയും ഉണ്ടെങ്കിലും മറ്റുള്ളവരുമായി ഒത്തുപോകുവാൻ പ്രയാസമാണ്. മറ്റു വളർത്തു മൃഗങ്ങളോടും മറ്റു നായ്ക്കളോടും വളരെ അക്രമ സ്വഭാവം കാണിക്കുന്ന ഇവയെ വീട്ടിലെ ഏക മൃഗമായി വെക്കുന്നതാണ് പതിവ്. തന്നേക്കാൾ ചെറിയ മൃഗങ്ങളെയൊക്കെ ഇരകളായാണ് ഈ നായ കണക്കാക്കുന്നത്. 2013 മാഞ്ചസ്റ്ററിലെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ 2 ഫില ബ്രസീലിയോ നായ്ക്കൾ ചേർന്ന് കടിച്ചു കൊല്ലുകയുണ്ടായി. ഫിജി, യുണൈറ്റഡ് കിങ്ഡം, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവയെ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. നമ്പർ 7, ടോസ ഇനു. ജപ്പാനീസ് വംശജനായ ടോസ ഇനു അപൂർവമായി കാണപ്പെടുന്ന ഒരിനം ആണ്. ഇത് ഒരു ഫൈറ്റർ ഡോഗ് ആണ്. മറ്റു നായ്ക്കളെയും അല്ലെങ്കിൽ വലിയ മൃഗങ്ങളുമായി മത്സരിച്ച് അവയെ കീഴ്പ്പെടുത്തുന്നത് ഇവർക്ക് വലിയ ഹരമാണ്. നായ്ക്കളുടെ ലോകത്തെ സുമോ റെസ്ലർ എന്നാണ് ടോസ ഇനു അറിയപ്പെടുന്നത്. എന്നാൽ ഒരുപാട് ശബ്ദമുണ്ടാക്കാതെയാണ് ഇവ ആക്രമിക്കാറ്. അതായത് കുരയ്ക്കും പട്ടി കടിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെങ്കിലും ഈ പട്ടി കുരച്ചില്ലെങ്കിലും കടിക്കുമെന്ന് തീർച്ചയാണ്. ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, ഫിജി, ഐസ്ലാൻഡ്, അയർലാൻഡ്, റൊമാനിയ, മലേഷ്യ, ന്യൂസിലാൻഡ്, നോർവേ, സിംഗപ്പൂർ, UAE തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയെ നിരോധിച്ചിരിക്കുന്നു. നമ്പർ 6, പ്രസ കനാരിയോ. കനാരി മാസ്റ്റിഫ് എന്നും അറിയപ്പെടുന്ന ഇവ വലുപ്പമേറിയ ഒരിനം ആണ്. കന്നുകാലികളെ മേയ്ക്കുവാനും കർഷകരുടെ വിളകളെ സംരക്ഷിക്കുവാനുമാണ് ഇവയെ കൂടുതലായി ഉപയോഗിച്ചത്. ഇവയുടെ വലിയ ശരീരപ്രകൃതി അതിന് സഹായകമാവുകയും ചെയ്യുന്നു. തന്റെ ഉടമസ്ഥനോടും
കുടുംബാംഗങ്ങളോടും വളരെ ഏറെ സ്നേഹവും ബഹുമാനവും പ്രസാദ് നായ്ക്കൾക്ക് ഉണ്ട്. എന്നാൽ അപരിചിതർ ഇവരുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കുകയും അങ്ങനെ അക്രമാസക്തരാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും നായ്ക്കളുമായി പരിചയം കുറവുള്ളവർക്കും ഉള്ള ഒരു ഇനമല്ല ഇത്തരം നായ്ക്കൾ. ഡിയാന അലക്സിസ് എന്നുപേരുള്ള ഒരു അമേരിക്കൻ കായിക താരത്തിന്റെ മരണം രണ്ട് പ്രസാക്കനാരിയോകൾ കാരണമാണ് ഉണ്ടായത്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഈ ഇനത്തിന്റെ ഇറക്കുമതിയും വിൽപ്പനയും പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. നമ്പർ 5, ബോയർ ബോയൽ. ശക്തമായ അസ്ഥികളും അതിനൊത്ത പേശികളുമുള്ള ഒരു വലിയ നായയാണ് ഇവ. മുഴുവൻ സമയവും തൻ്റെ ഉടമസ്ഥനോട് കൂടെ ചിലവിടാനാണ് ഇവയ്ക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വെൽക്രോ ഡോഗുകൾ എന്നൊരു വിളിപ്പേരും ഉണ്ട്. വീട്ടിലുള്ളവരും കുട്ടികളുമായി വളരെ അടുപ്പവും സ്നേഹവും ഇവർക്കുണ്ട്. ഇവരെ സംരക്ഷിക്കുവാൻ എന്തും ചെയ്യാൻ ഈ നായ്ക്കൾ തയ്യാറാണ്. ഇത് പലപ്പോഴും അപരിചിതർക്കും മറ്റും അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ള നായ്ക്കളുമായി പ്രത്യേകിച്ച് ഒരേ ലിംഗത്തിൽപ്പെട്ടവയായി പെട്ടെന്ന് അക്രമ സ്വഭാവം കാണിക്കുന്ന പതിവ് ബോയർ ബോയൽക്ക് ഉണ്ട്. റൊമാനിയ, ഡെൻമാർക്ക്, ഫ്രാൻസ്, മലേഷ്യ, ഖത്തർ, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ ഈ ഇനത്തെ നിരോധിക്കുകയും മറ്റു പല രാജ്യങ്ങളും ഇവയെ ഒരു അപകടകരമായ നായയായി കണക്കാക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ കോർട്ട് ഓർഡർ, ഇൻഷുറൻസ് തുടങ്ങി പല നിബന്ധനകളുമുണ്ട് ഇവയെ കൈവശം വയ്ക്കുവാൻ. നമ്പർ 4, വൂൾഫ് ഡോഗ്. ഒരു ചെന്നായയുടെ എല്ലാവിധ സാദൃശ്യങ്ങളും ഉണ്ടെങ്കിലും വൂൾഫ് ഡോഗ് ഒരു നായ തന്നെയാണ്. രൂപസാദൃശ്യം കാരണം പല വിദഗ്ധർക്ക് പോലും ഇവർ തമ്മിൽ മാറിപ്പോകാറുണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ രൂപസാദൃശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഒരു ചെന്നായയെ പോലെ തന്നെ വളരെ അപകടകാരിയാണ് വൂൾഫ് ഡോഗുകൾ. ഇതുകൂടാതെ ഇവയ്ക്ക് പേവിഷബാധയ്ക്കുള്ള ശാസ്ത്രീയമായ ഇഞ്ചക്ഷനും ലഭ്യമല്ലെന്ന കാര്യം ഇവയെ കൂടുതൽ ഭയാവഹമാക്കുന്നു. 2018 വീട്ടിൽ വളർത്തിയ ഒരു വൂൾഫ് ഡോഗ് അവരുടെ 8 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ കടിച്ചു കൊന്ന സംഭവം ഏറെ പ്രചരിച്ചിരുന്നു. അമേരിക്കയിലും കാനഡയിലും മറ്റു പല രാജ്യങ്ങളിലും വൂൾഫ് ഡോഗിനെ പൂർണ്ണമായും വിലക്കുകയോ ശക്തമായ നിബന്ധനകൾ വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. വൂൾഫ് ഡോഗിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്പർ 3, റൊഡീഷ്യൻ റിഡ്ജ്ബാക്ക്. സൗത്ത് ആഫ്രിക്കൻ വംശജനായ ഈ നായ നല്ല ഉയരമുള്ള ഒരു വർഗമാണ്. ഇവരുടെ മുതുകിൽ സാധാരണ രോമവളർച്ചയ്ക്ക് വിപരീതമായ ദിശയിലുള്ള രോമവളർച്ച കൊണ്ടാണ് റിഡ്ജ്ബാക്ക് എന്നൊരു പേര് ഇതിന് വന്നത്. കൃത്യമായ ട്രെയിനിങ്ങും ചെറുപ്പത്തിലെ തന്നെ ആളുകളുമായി സമ്പർക്കവും അത്യാവശ്യമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ വളരെ അനുഭവസമ്പത്തുള്ളവർ മാത്രം വാങ്ങേണ്ട തരം നായയാണ് ഇവ. അയർലാൻഡ്, ഇറ്റലി, UK, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയുടെ ഇറക്കുമതിയും ഉടമസ്ഥാവകാശവും വിലക്കിയിരിക്കുന്നു. നമ്പർ 2, അമേരിക്കൻ ബുൾഡോഗ്. ശക്തമായ പേശികളും മികച്ച ശരീരഘടനയുമുള്ള താരതമ്യേന വലിപ്പമുള്ള ഈ നായകൾ സകലകലാ വലഭന്മാരാണ്. സ്വയരക്ഷയ്ക്കും കന്നുകാലികളെ മേയ്ക്കുവാനും പല മത്സരങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഇവരെ കൂടുതലും ആളുകൾ പ്രൗഢി വിളിച്ചറിയിക്കാനാണ് വളർത്തുന്നത്. ഇവയുടെ അക്രമാസക്തവും രൗദ്രവുമായ മനോഭാവം പല ആളുകൾക്കും ഹരമാണ്. പ്രത്യേകിച്ച് അമേരിക്കക്കാർക്ക് ഇവയോട് താല്പര്യം കൂടുതലാണ്. ഉടമസ്ഥനോട് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ളവയാണ് ഇവ. നമ്പർ 1, ഡോബർമാൻ. നമ്മളിൽ അധികം പേരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഡോബർമാൻ എന്ന്. സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രൂപമുള്ള ഡോബർമാൻ സാദാ ജാഗ്രതയും മികച്ച ബുദ്ധിശക്തിയുമുള്ള നായ്ക്കളാണ്. ഉടമസ്ഥനോട് അതുല്യമായ സ്നേഹമുള്ള നായ്ക്കളാണ് ഇവ. എന്നാൽ ആവശ്യത്തിന് സ്നേഹവും നോട്ടവും പരിശീലനവും കൊടുക്കാതെ വളരുന്നവയാണ് പിന്നീട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിശക്തമായ ബൈറ്റ്ഫോഴ്സും വേഗതയും ബലവുമുള്ള ഇവർ അക്രമസക്തരായാൽ എത്രത്തോളം അപകടകരമാണെന്ന് പറയേണ്ടതില്ല. 2019 66 വയസ്സുള്ള ഒരു വൃദ്ധയെ വീട്ടിൽ വളർത്തിയ 2 ഡോബർമാനുകൾ ചേർന്ന് കടിച്ചു കൊല്ലുകയുണ്ടായി. ഓസ്ട്രേലിയ, അർജന്റീന, കാനഡ, അമേരിക്ക, അയർലാൻഡ് എന്നിവിടങ്ങളിൽ പ്രത്യേക അനുമതിയില്ലാതെ ഇവയെ വളർത്തുവാൻ സാധിക്കുകയില്ല. ഇതെല്ലാമാണ് ഞങ്ങളുടെ ലിസ്റ്റിലെ 10 നിരോധിക്കപ്പെട്ടതും അപകടകാരികളുമായ നായ്ക്കൾ. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും അപകടകാരിയായി തോന്നിയത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.